എനിക്ക് തന്നെ ഇപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ ഒരു വിഷമം തോന്നുന്നു. ആൾക്കാർ ആ പാട്ടിനെ പരമാവധി ചാറ് വീഴ്ന്നെടുത്തു. ഞാനിപ്പോ ആരെങ്കിലും ഉപദ്രവിക്കുന്നതാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇടനെഞ്ചിലേ ഈ സാധനം വരും. ഇന്ത്യയിലെ പല ലാംഗ്വേജിലുള്ള സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസ് ആക്ഷൻ അവതാർ എന്നൊക്കെ പറയാവുന്ന സിനിമ നോക്കുമ്പോൾ അതിലൊക്കെ ഒരു പോലീസ് ആക്ഷൻ കൂടുതലുണ്ട്. ഇപ്പം സൽമാൻ ഖാൻ അങ്ങനെ ഈ ഫ്രാഞ്ചൈസി ചെയ്യുന്ന ഒരു സാധനം ദബാങ് ആണ്. സിംഗം സൂര്യ ചെയ്യുന്നു. ഞാൻ മിക്കവാറും ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്നു. പൊള്ളിപ്പോയി പറഞ്ഞു കലക്കി 2-3 ഒക്കെ എഴുതി കഴിഞ്ഞപ്പോ ഞാൻ നോക്കി ഇതോ ടാറ്റു ടെമ്പററി ടാറ്റു അടിച്ചിട്ട് പൊള്ളിപ്പോയി. എന്റെ മാറുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പണം ഹിറ്റായില്ലെങ്കിലും ശാരീരികമായിട്ടുള്ള അധ്വാനം കൂടിയാണ് ഈ ഞാൻ ഈ മാസ് പോലീസ് അവതാർ എന്ന് പറയുന്ന സംഗതി. അപ്പൊ നോർമലി പ്രേക്ഷകർക്ക് മുന്നിൽ അങ്ങനെ കുറെ റെഫറൻസുകൾ ഉണ്ട്. ഒരു ഒരു പോലീസ് ആക്ഷൻ റോൾ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ഒരു ഭരചന്ദ്രൻ ഉണ്ട് 2 തവണ വന്ന്, പിന്നെ മമ്മൂക്കയുടെ തന്നെ അതൊരു 3 തവണയോളം ബൽറാം വന്നിട്ടുണ്ട്. അപ്പം ഈ കൽക്കി എന്ന് പറയുന്ന ഒരു പോലീസ് റോള്, ഇപ്പം യൂണിഫോം ഇടണം എന്നത്, നേരത്തെയും ഇസ്രയേൽ യൂണിഫോം ഇട്ട റോള് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു പോലീസ് യൂണിഫോമിൽ ഒരു ഹീറോ റോള് ചെയ്യണം എന്ന് പറയുമ്പോൾ നോർമലി ഉണ്ടായിരുന്ന ഒരു ക്രൈറ്റീരിയ എന്തായിരുന്നു ടൊവിനോയ്ക്ക് മുന്നിൽ? എനിക്ക് എൻ്റെ അടുത്ത് ആദ്യം ഈ സിനിമ നമ്മൾ കുറേ നാൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. ഈ സിനിമ അതായത് ഒരു 2017 നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. തീവണ്ടിയുടെ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മളിത് ചെയ്യുന്നു എന്ന് തീരുമാനിച്ചാണ്. അത് 2017 December നമ്മളിത് ചെയ്യുന്നു എന്ന് ഉറപ്പിച്ച് നമ്മൾ പ്രൊഡ്യൂസേഴ്സും എല്ലാമായിട്ട് ഇരുന്ന്, എല്ലാം പ്രൊഡ്യൂസേഴ്സും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ തീവണ്ടിയിൽ അസോസിയേറ്റ് ആയിരുന്നു. ക്യാമറമാൻ തീവണ്ടിയുടെ ക്യാമറമാനാണ്. അഭിനയിച്ചിരിക്കുന്ന ഭൂരിഭാഗം പേരും തീവണ്ടി ക്രൂവിൽ തന്നെ ഉള്ളവരാണ്. പിന്നെ ഇതിലൊരു വില്ല വന്നിട്ടുണ്ട്, പുതിയ വില്ല. പുതിയ വില്ല അല്ല, പുള്ളി വീരം ശിവജിത്ത്. ആ ശിവജിത്ത് അടിപൊളി കക്ഷിയാണ്. ഞങ്ങൾ പുള്ളിനെ പറ്റി കൂടുതൽ കൂടുതൽ അറിഞ്ഞ് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി പണ്ട് കലാപ്രതി ഇങ്ങനെ വെച്ചാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ സീനിയർ ആയിട്ട് കോളേജിൽ പിടിച്ച അങ്ങനെ ഇവർക്ക് മൊത്തം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ പേരിട്ട് നമുക്ക് എത്രയും വേണമെങ്കിലും ഡിസ്കഷൻ, എന്തും മണ്ടനാശയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് നമുക്ക് എന്തും നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഇതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ ഒരു ഞാൻ എൻ്റെ അല്ലാതെ മറ്റേ വരച്ചേക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടർ പോസ്റ്റേഴ്സും ഒക്കെ വന്നതും കുറച്ച് ഭയങ്കര ക്രിയേറ്റീവ് പരിപാടികളാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പം എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ മറ്റേ കോമിക് ബുക്സിലൊക്കെ കാണില്ലേ അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസറായിരിക്കണം. ഹെയർ സ്റ്റൈല്, മീശ, റേവൻ ഗ്ലാസ്, ഒരു ലാർജർ ദാൻ ലൈഫ് ആണ്. പിന്നെ ഒരു ഫിക്ഷസ് ആണ് എന്നുള്ളൊരു തോന്നുന്നു. തീർച്ചയായിട്ടും ആണ്. നമ്മളൊരു ഇതൊരു റിയലിസ്റ്റിക് സിനിമ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു കണ്ടന്റ് പല രീതിയിൽ പറയാം. കോമഡി കൂടെ പറയാം, ഇന്റൻസ് ആയിട്ടുള്ള ഇതായിട്ട് പറയാം, ആക്ഷൻ പടമായിട്ട് പറയാം, റിയലിസ്റ്റിക് പടമായിട്ട് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. ഈ കണ്ടന്റ് പക്ഷെ വളരെ നല്ലൊരു കണ്ടന്റ് ഉണ്ട്. ഇത് ആ കണ്ടന്റ് നമ്മൾ എന്താ പറയുക മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ആൾക്കാർക്ക് ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഒരു വളരെ റിലവൻ്റ് ആയിട്ടുള്ള ലോകത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്, കൽക്കിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പറയാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അഡ്രിനാലിൻ റഷ് ഒക്കെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് പോലീസ് യൂണിഫോം കിട്ടി കഴിഞ്ഞാൽ കുറച്ച് മസിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്നെക്കാളും മസിലുണ്ട് അതിനകത്ത് വില്ലൻ. അതിപ്പോ ഈ അടുത്ത് എനിക്ക് തോന്നുന്നത് ഈ യങ് ആക്ടേഴ്സിലേക്ക് കുറച്ചുകൂടി വന്നപ്പോഴാണ് തോന്നുന്നത്. നേരത്തെ പോലീസ് സിക്സ് പാക്ക് പോലീസ് ആവശ്യമില്ല. വന്നു കഴിഞ്ഞാൽ പോലീസ് ഫിറ്റ്നസ് ഉള്ള പോലീസ് നിർബന്ധമായിട്ടുണ്ടല്ലേ. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ട് ഇൻ ചെയ്തൊക്കെ വരുമ്പോൾ മറ്റേ പോലീസിന്റെ ബെൽറ്റ് ഒക്കെ വരുമ്പോൾ വല്ലാണ്ട് ഒട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അത്ര പറഞ്ഞില്ല. പക്ഷെ കുറച്ച് വരവേണം. വരം എന്ന് പറഞ്ഞാൽ കൊടുവേരല്ല, എന്നാൽ തീരെ ഒട്ടിയിട്ടുമല്ല. അങ്ങനത്തെ ശരിക്കും ഈ നമ്മൾ പഴയ ഇതിൽ കാണൂലേ പഞ്ചതന്ത്ര കഥകളിലൊക്കെ നായകന്മാരെ കാണൂലേ നല്ല ഉരുണ്ട മസിൽസ് ഒക്കെ ആയിട്ട്, അങ്ങനത്തെ ഒരു സാധനം വലിയ മീശ അങ്ങനെ പിടിച്ച മീശ, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ വന്നാലാണ് ഞാൻ ക്യാരക്ടർ. അതായത് ഇത് തീർച്ചയായിട്ടും നമ്മൾ സംഭവഗതിയോ ഭയപ്പിക്കോ ഒന്നുമില്ല. കയറി വരുന്ന പ്രേക്ഷകർ തുടക്കം മുതൽ അവസാനം വരെ എന്താ പറയുക കയ്യടികളോട് കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. ഈ സിനിമ അതിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്യപ്പെട്ടുള്ളതാണ്. അവരൊപ്പം തന്നെ ഇവരറിയാതെ ഇവർ ഞങ്ങൾ ഈ സിനിമയിൽ ചർച്ച ചെയ്തു പോകുന്ന വിഷയത്തെ പറ്റിയിട്ട് പണം തീർന്നതിൽ ഇവർ ചിന്തിക്കുകയും ചെയ്യും.
വേറെ രീതി നോക്കിയാലും ഇപ്പൊ സൂര്യയുടെയും അല്ലെങ്കിൽ ഇവിടെ മമ്മൂട്ടി സുരേഷ് ഗോപി ചെയ്ത സിനിമയിലൊക്കെ ഈ കറന്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ മയക്കം വരുന്ന വേട്ട, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാഫിയെ അമർച്ച ചെയ്തു, അങ്ങനെ കുറച്ചുകൂടി ഈ പൊളിറ്റിക്കലി ആ ഒരു സിനിമ പറയുന്ന കാലത്തോട് റിലേറ്റ് ചെയ്തിട്ട ഇത് വേറെ രീതിയിലൊരു ഇത് അങ്ങനെയല്ല, ഇത് ഒരു യൂണിവേഴ്സൽ ആണെന്ന് പറയാം, യൂണിവേഴ്സലി നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ കറന്റ്ലി നടക്കുന്ന സിനാരിയോസിന് നമ്മൾ ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഒരു മാസ് ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഈ സിനിമയിൽ വളരെ ചുരുക്കം റോപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഗ്രാവിറ്റിക്കെതിരായിട്ടൊന്നും നമ്മൾ ചെയ്തില്ല. അതിന് നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയാ സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റ് അതിന് അനുവദിക്കുന്നില്ല. വിശ്വസനീയമായിട്ടുള്ള ലോജിക്കലാവണം എന്നുള്ള രീതിയിൽ അങ്ങനെ തീർച്ചയായിട്ടും ഇയാൾ വീക്കൊക്കെയാണ്, ഇയാൾ ഭയങ്കര പോലീസുകാരനാണ്, അങ്ങനെയാണ്. ഇയാളും വീക്കാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, മെന്റലിയും ഫിസിക്കലിയും ഒക്കെ വീക്കാവുന്ന. അപ്പം അങ്ങനത്തെ ഒരാളാണ്, അല്ലാതെ ഇയാൾ മറ്റേ റോബോട്ട് അങ്ങനത്തെ പരിപാടിയല്ല. അതുപോലെ ആൾക്കാർ ഇടിച്ച് മറ്റേ ഇലക്ട്രിക് പോസ്റ്റ് നോക്കി തെറിപ്പിക്കുന്ന പരിപാടിയൊന്നും അല്ല. ഇടിച്ചാൽ പുള്ളി താഴെ വീണിരിക്കും, അല്ലാതെ പറന്നു പോകുന്നില്ല. അങ്ങനത്തെ ഒരു സെൻസിബിലിറ്റി ഒക്കെ വെച്ചിട്ട് തന്നെയാണ് സിനിമ. ഇപ്പം എനിക്കൊന്ന് ആക്ഷൻ എടക്കാട് ബറ്റാലിയൻ്റെ ആക്ഷൻ സീൻസ് ആണ് വന്നത്, ഈ ഫയർ വയറിലേറ്റ് ചെയ്ത് പിന്നെ ഈ ബ്രിഡ്ജിൽ നിന്ന് ചാടുന്ന സീൻസ്. പക്ഷേ സിനിമയിൽ ആക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള ഇപ്പം ഏത് തരത്തിലാണ് ഈ ആക്ഷൻ സംഭവിച്ചത്? ആക്ഷൻ കൊറിയോഗ്രഫി നേരിട്ട് കാണുന്നില്ലല്ലോ ആളുകൾ, തിയേറ്ററിൽ വന്നിട്ടുള്ള ആക്ഷൻ ആണല്ലോ കാണുന്നത്. ഈ കൽക്കി എന്ന് പറയുന്ന സിനിമയും ഏതാണ്ട് ആ രീതിയിൽ. കൽക്കിക്ക് ഒരു മൂന്ന് ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ട്. മൂന്നെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്, എനിക്ക് മറ്റേ സ്ഥിരമായിട്ട് ഫൈറ്റൊക്കെ ചെയ്യുന്ന ആളുകളോട് ഭയങ്കരമായിട്ടുള്ള ബഹുമാനമൊക്കെ തോന്നി. ഫൈറ്റ് സിനിമകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരും ഇത് ചെറിയ പരിപാടിയല്ല ഫൈറ്റ് എന്ന് പറയുന്നത്, നമ്മളൊന്ന് നിലത്തുനിന്ന് പൊങ്ങണ്ടേ, പിന്നെ നിലത്തുനിന്ന് പൊങ്ങാം കുഴപ്പമില്ല. പക്ഷെ എത്ര നേരം, 5 ദിവസം 6 ദിവസം, ചിലപ്പോൾ ഒരു പുറത്തെ ഇൻഡസ്ട്രീസിലൊക്കെ കുറച്ചുകൂടി സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും ഫൈറ്റൊക്കെ ഷെഡ്യൂൾ വലുതാണല്ലോ. നമുക്കെന്ന് പറഞ്ഞാൽ ആകെ 5-6 ദിവസം കൊണ്ട് ഫൈറ്റ് തീർക്കണം. ഫൈറ്റ് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റുള്ള ഫൈറ്റ് ഉണ്ടാവണം. എങ്ങനെ വരുമ്പോൾ വെച്ചാൽ നമ്മൾ ഇരട്ടിപ്പണിയാണ്, രാവിലെ ഒരു 6-6:30 മുമ്പിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 7-8 ആകുമ്പോൾ നമ്മൾ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ലൈറ്റ് പോകുന്ന വരെയും ഷൂട്ടുണ്ട്. ആദ്യ ദിവസമൊക്കെ ജിൽജിൽ നിന്ന്, 2-ാം ദിവസം കുഴപ്പമില്ല, 3-ാം ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് രാവിലെ 7 മണിക്ക് ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ 9 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ബാറ്ററി എംപ്റ്റിയാണ്. പിന്നെ 9 മണി തൊട്ട് വൈകുന്നേരം 6 വരെ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഒരു ദിവസം ഞാനും വില്ലൻ, അപ്പോൾ അത് ഞാനും വില്ലനും മാത്രമായിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസ് നമ്മുടെ ദിലീപ് സുബ്രായ എന്നുള്ള ഞങ്ങളത് രാവിലെ സീൻസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് രാത്രിയാണ് ഫൈറ്റ്. രാവിലെ സീൻ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ രാത്രി ഫൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 2-ാം ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഇടിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാണിയാണ് ഫൈറ്റ് മാസ്റ്റർ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയത്, പോങ്ങപ്പാ പോയി തൂങ്ങപ്പാ ബാക്കപ്പ് പറഞ്ഞിട്ട്. കാര്യം പുള്ളിക്ക് പാവം തോന്നിട്ട് ബാക്കപ്പ് ചെയ്തു. ഞങ്ങൾ ഡെഡ് ടയർഡാണ്, ചെറിയ എളുപ്പമുള്ള പരിപാടി ഒന്നുമില്ല. അത് എനിക്കൊന്നൊരു കംപ്ലീറ്റ് ഒരു ഭയങ്കര കുറച്ചുകൂടി ഒരു കമേഴ്സ്യൽ ഇതിൽ വരുന്ന സിനിമയുടെ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്ത് വന്നു. പക്ഷെ മറഡോണയിലൊക്കെ ശരിക്ക് കുറച്ചുകൂടി റോ ആക്ഷൻ അല്ലേ ചെയ്തത്, കിട്ടിയെടുത്തടിക്കുക അങ്ങനെ ഒരു റോ. ഇതിലും കുറച്ച് ഒരു ഫൈറ്റ് ഒക്കെ കുറച്ച് റോ ഒക്കെ ആണ്. കാര്യം മൂന്ന് ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഒന്ന് സുപ്രീം സുന്ദർ ആണ് ഒരു ഫൈറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ അൻപ് അറിവ് ഒരു ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫൈറ്റ് ചെയ്തിരിക്കുന്നത് ദിലീപ് സുബ്രായൻ, പിന്നെ വേറൊരു ചെറിയ സീക്വൻസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാഫിയ ശേഷം. 4 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആക്ച്വലി ഈ സിനിമയിൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ അതുകൊണ്ട് തന്നെ ഫൈറ്റുകൾ വേറെ വേറെ തരത്തിലിരിക്കും, മൂഡ് വ്യത്യാസമുണ്ട്, ആക്ഷൻസ് വ്യത്യാസമുണ്ട്. ഇപ്പം മറഡോണയിൽ രാജശേഖർ മാസ്റ്റർ ആയിരുന്നു, ചിന്ന സ്ട്രഗിൾ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. 6 ദിവസം കുന്നും മലയും മൊത്തോട്ട് ഓടിച്ചിട്ടടിച്ച് 16 പേരും ഞങ്ങൾ രണ്ടുപേരും. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇയാൾ പവർഫുൾ ആയിരിക്കും, മറ്റേ കുറച്ചും കൂടെ നമ്മളൊരു റിയലിസ്റ്റിക് പാറ്റേണിലേക്ക് ആയിട്ടുള്ള കൽക്കിയില്. നമ്മൾ പണ്ടൊക്കെ ഇപ്പം സിനിമ കാണുന്നവരെ സംബന്ധിച്ചോളം സംവിധായകനേക്കാളും ഇപ്പം നേരത്തെ സംഘട്ടനം ത്യാഗരാജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ആക്ഷൻ കൊറിയോഗ്രഫി എന്ന വലിയ ക്ലാപ്പ് കൊടുത്തിട്ട് കണ്ടിരുന്നവരാ. പക്ഷേ ഈ പെർഫോം ചെയ്യുന്നവരുടെ ഇത് ഇതെങ്ങനെയാണ്? നേരത്തെ ബോഡി ഡബിൾ അല്ലെങ്കിൽ ഡ്യൂപ്പിന് ഉപയോഗിക്കുന്നതൊക്കെയുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഇടക്കാട് ബറ്റാലിയനൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ കുറച്ചുകൂടി സാഹസികമായിട്ട് ചെയ്യാവുന്ന ആക്ടേഴ്സാണ് ഉള്ളത്. ബോഡി ഡബിളിനെ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. കാര്യം ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു സാധനം ഞാൻ ചെയ്ത് എനിക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ
എന്നെക്കാൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആള് ചെയ്താൽ ട്രെയിൻഡായിട്ടുള്ള ആള് ചെയ്യുമ്പോൾ അപകടവും പറ്റില്ല, കാണാനും അല്ല അടിപൊളിയായിരിക്കും. അല്ലാതെ നമ്മൾ അവരൊരിക്കലും ഫൈറ്റേഴ്സ് നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. അവർക്കും നമ്മുടെയൊക്കെ ജീവൻ ഒരേ വില തന്നെ. അപ്പോൾ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ സേഫ്റ്റി കുറച്ചും കൂടെ നോക്കിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ചിലതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം കാണുന്ന സീനുകളിൽ മുഖം കണ്ടേ പറ്റൂ, അതിന് നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ മറ്റേ മാസ്ക് ഇട്ട് സി ജി എന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്തിനാണ് അങ്ങനെ ചെയ്യാവുന്നത്? ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ചെയ്താണ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ പറഞ്ഞത്? റിസ്ക് ഒക്കെ നമുക്കറിയാം. റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ വിധമുള്ള റിസ്ക് നമ്മൾ തീയും കൊണ്ട് ഓടുന്ന റിസ്ക്. ഇതില് എനിക്കറിയാമായിരുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഇത് ശരീരത്തിൽ തീ വെക്കുന്നതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിന് കുറെ തുണി ചുറ്റുകയും അതിൽ സോഡ, തണുത്ത സോഡ ഒഴിക്കുക, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് തീ ഇങ്ങനെ ആളിപ്പെടരാതിരിക്കാനായിട്ട്. അപ്പൊ എന്റെ തീ ഇട്ടിരുന്നത് ഇവിടെയാണ്, ഇവിടെയൊക്കെ കവേർഡാണ്. അപ്പൊ തീയുടെ തൊടക്കത്തിൽ നിന്നല്ല എനിക്ക് പൊളൽ വരാൻ സാധ്യത. അതായത് ഈ തീ ആളുന്നതിന്റെ അളവൊന്നും നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. റെഗുലേറ്റർ ഒന്നും ചെയ്യുന്നില്ല, തീയല്ലേ. നമ്മൾ ദേഹത്തേക്ക് തീ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് വേറൊരു, അപ്പൊ അത് മാത്രം നിന്ന് കത്തും. ഈ പുറത്തിട്ടിട്ടുള്ള ഒരു എസ് ആർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ എസ് ആർ എന്ന് പറഞ്ഞാൽ മറ്റേ ഗമ്മാണ്, അത് നിന്ന് കത്തും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. പക്ഷെ നിന്ന് കത്തുമ്പോൾ അതിന്റെ ഫ്ലേവർ എങ്ങോട്ട് വേണമെങ്കിലും പോലും അങ്ങനെ സംഭവിച്ചേക്കുന്നതാണ്. ഞാനും പ്രതീക്ഷിച്ചില്ല, ആരും പ്രതീക്ഷിച്ചില്ല. പിന്നെ അതിന് കുറെ ആൾക്കാർക്ക് തെറ്റുകാരെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ഒന്നും അറിയാതെ ഒരു പ്രിക്കോഷൻ ഇല്ലാതെയാണ് ചെയ്യുന്നത്. അവിടെ പ്രിക്കോഷൻ കുറെ പേരെങ്കിലും അതൊരു അതിനോടൊരു അത്യാവശ്യമോ സാഹസികതയൊക്കെ ഒരു എടുത്തുചാടി ചെയ്തത്. ഏതായാലും ഈ ലോകത്തുള്ള മറ്റാരേക്കാളും എന്നോട് ഇഷ്ടം എനിക്ക് തന്നെയാണ്. സ്വന്തം ശരീരത്തോടും എനിക്ക് എന്റെ ജീവിതം, എനിക്ക് എന്റെ ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മറ്റാരേക്കാളും എന്നെ ഫിറ്റ്നസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആളാണ്, കുറച്ചുകൂടി ശരീരത്തോട് സ്നേഹം കൂടുന്ന ആളുകൾ. ആ സംഭവം എന്ന് വെച്ചാൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. ഏറ്റവും നല്ല തീ അണയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കില്ലേ, ചാക്ക് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുള്ള വീഡിയോ. തീ ആളി മുഖത്തേക്ക് വരുമ്പോൾ തീ വരാതിരിക്കാനായിട്ട് ആരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ മൂവ്മെന്റിന്റെ സ്പീഡ്, ഒരു കാറ്റടിച്ച കാറ്റടിക്കരുത് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ സാധനം മുഖത്തേക്ക് വന്നു. പക്ഷെ എന്തോ ഞാൻ, എനിക്കങ്ങനെ അപകടം പറ്റേണ്ട ആളായിരിക്കില്ല. മേ ബി ഞാൻ ഇനിയും എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തു തീർക്കാൻ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം സംഭവിക്കാതെ പോയത്. ഇപ്പൊ എന്റെ അടുത്ത് പലരും പറയാറുണ്ട്, ഞാൻ സിപ്പ് ലൈനിൽ കയറി സ്കൈ ഡൈവ് ചെയ്തു, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യാതെ എന്തിനാണ് ജീവിക്കുന്നത്. ഇപ്പം കൽക്കി ആറാമത്തെ റിലീസായിട്ടാണ് തിയേറ്ററിൽ വരുന്നത്, ടൊവിനോ പോസ്റ്ററിലുള്ള ആറാമത്തെ സിനിമയാണ്. നായകനല്ല, സിനിമയാണ്. നോർമലി എനിക്കൊന്ന് നേരത്തെ കണ്ടിന്യൂസ്ലി ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്നാൽ പോലും ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു ഓവർഫ്ലോ പോലെ ഒരു പോസ്റ്ററിന് മേലെ അടുത്ത രീതിയിലേക്ക് സിനിമകൾ വന്നത്? ലൂസിഫറിന് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തത് 10-15 ദിവസമാണ്. സെയിം ഉയരേക്ക് വേണ്ടി വൈറസിന് വേണ്ടി ഞാനൊരു 18-20 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. എനിക്കൊരു വർഷം 365 ദിവസമുണ്ട്. അതിൽ ഈ മൂന്ന് സിനിമകൾ, ആദ്യം പറയും മൂന്ന് സിനിമകൾ ഷൂട്ട് ചെയ്യാനെടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒരു 1.5 മാസമാണ്, അല്ലെങ്കിൽ 2 മാസത്തിൽ താഴെയാണ്. 2 മാസത്തിൽ താഴെയുള്ള സമയം കൊണ്ടാണ് ഞാൻ ആ 3 സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ഓവർഫ്ലോ ഇല്ല. ഞാൻ നല്ല സിനിമകളുടെ ഭാഗമായെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം. ലൂസിഫറും ഉയരെയും വൈറസും എന്റെ ഫിലിമോഗ്രഫിയിൽ മാർക്ക് ചെയ്യപ്പെടുന്ന സിനിമകളാണ്. അത് വേറെ രീതി നോക്കിയാല് ആക്ടർ എന്നുള്ള രീതിയിൽ, ആക്ടർ എന്നുള്ള ഒരു പ്രിഫറൻസ് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ സക്സസ്, ആ ഈ സിനിമ ചെയ്താൽ ഇതിന്റെ ഒരു ഹ്യൂജ് സക്സസ് അല്ലെങ്കിൽ ഹ്യൂജ് ആക്സെപ്റ്റൻസ് ഉണ്ടാവും, ആ ആക്സെപ്റ്റൻസിൽ ഞാൻ കൂടി ഭാഗമാവണോ? ആക്സെപ്റ്റൻസിനേക്കാളും ആക്സെപ്റ്റൻസ് തീർച്ചയായിട്ടും അതൊരു അതിന്റെ ഒരു സൈഡ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എന്റെ, ഞാൻ നായകനായിട്ട് വരുന്ന ഒരു സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട് ലാലേട്ടൻ നായകനായിട്ടുള്ള സിനിമ കാണുന്നത്, ലൂസിഫറിന്റെ കാര്യത്തിൽ. അതേപോലെ അതിനകത്ത് ചെയ്തിട്ടുള്ള ക്യാരക്ടർ സത്യമായിട്ട് ആ സിനിമ കാണുന്നതുവരെയും ഞാൻ അതിൽ നന്നായി ചെയ്തു എന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. എനിക്ക് വളരെ പേടിയായിരുന്നു. കാര്യം ഞാൻ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുന്നതും ഒക്കെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് US റിട്ടേണി മലയാളം അറിയാത്ത ആളായിട്ട് സംസാരിക്കുന്നത്? എനിക്കങ്ങനെ ആദ്യത്തെ ഇംഗ്ലീഷിലേക്ക് മൊത്തമായിട്ട് വരുന്ന ഡയലോഗ് പറയുന്നത് തന്നെ ഇയാളുടെ അടുത്ത ലൈനിൽ മലയാളം പറയാൻ സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കും, അല്ലേ, തോന്നുന്ന രീതിയിലുള്ള ഒരു, അതെന്താ വെച്ചാൽ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ മേക്കേഴ്സിന് ആ കൺസേൺ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ചേട്ടന്മാരെ നിങ്ങൾ പറയണം നോക്കാം, ഞാൻ ചെയ്താൽ ശരിയാവുമോ? നീ അതിനെ പറ്റി ടെൻഷൻ അടിക്കണം, നീ അവിടേക്ക് വന്നാൽ മതി, ഞങ്ങൾ ജയിച്ചോളാം എന്ന് പറഞ്ഞു. അവരെന്നെ കൊണ്ട് ചെയ്യിച്ചു. എനിക്ക് എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒന്നായിട്ട് ജതിൻ രാംദാസ് മാറുന്നു.
ആസ് എൻ ആക്ടറും കൂടെ ഞാൻ പറഞ്ഞ റീച്ചും ഉണ്ട്. ഞാൻ മുരളി ചേട്ടനെയും രാജുവേട്ടനെയും വിശ്വസിച്ചു, അവിടെ പോയി അവര് എന്റെ നിന്ന് ദി ബെസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തു. ആ സിനിമയുടെ ഒരു ഗ്രാൻഡ് സക്സസ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാവാൻ പറ്റിയില്ല. പിന്നെ ഉയരെ ഉയരെ എന്നുള്ള സിനിമ ആ ഒരു സ്ക്രിപ്റ്റ് കേട്ടാൽ എങ്ങനെയാണ് അതിൽ ചെയ്യാതിരിക്കുന്നത്? അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമാവണം എന്ന് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹം തോന്നും. പിന്നെ വിശാൽ രാജശേഖരൻ അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഈ പാളിപ്പോവാ കാര്യം പറയുന്നത് ഭയങ്കര സീരിയസ് ഒരു സബ്ജക്റ്റാണ്. ആൾക്കാരൊക്കെ ഭയങ്കര ഇൻറ്റൻസ് പെർഫോമൻസും ഇൻറ്റൻസ് കഥ പൊക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആ പടം ലൈറ്റാക്കുന്നത് മനുഷ്യനായിട്ടാണ് വരുന്നത് കൂട്ടത്തിൽ. പക്ഷെ ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള ഡെപ്ത് ഉണ്ട്, പക്ഷെ ഇയാളത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വേറെയാണെന്നേ ഉള്ളൂ. ഒരു സീനിലോ മറ്റോ ആണ് പുള്ളി ഇത്ര ഇന്റൻസ് ആയിട്ട് സംസാരിക്കുന്നത്. അയാളുടെ ക്യാരക്ടറിന്റെ സിഗ്നിഫിക്കൻസ് അത്രയും ഇതുണ്ട്. പിന്നെ ആസ് എൻ ആക്ടർ എനിക്കുണ്ടായിരുന്നൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാല് ഇതിനിടയിൽ വന്നിട്ട് പാളിപ്പോവാൻ പാടില്ല. ഇത്ര നല്ല പെർഫോമൻസിന്റെ ഒക്കെ ഇടയിൽ വന്നിട്ട് ഇയാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ചിലപ്പോൾ തമാശയൊക്കെ പറയും. തമാശയൊന്നും പറയേണ്ട സിറ്റുവേഷനിലല്ല അയാൾ പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ അതിന്റെ റൈറ്റേഴ്സിന് നല്ല ധാരണ ഉണ്ടായിരുന്നു, അതിന്റെ ഡയറക്ടർക്കും നല്ല ധാരണ ഉണ്ടായിരുന്നു. അവരെന്നോട് എങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. ലൂസിഫറിന്റെ കാര്യം പറഞ്ഞു, ലൂസിഫറിന്റെ ഒരു അനൗൺസ്മെന്റ് വരുന്നു, അതിനുശേഷം നോർമലി ആളുകൾ നോക്കിയത് ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എങ്ങനെയായിരിക്കും. നോർമൽ മോഹൻലാൽ പടമാണെന്ന് പറഞ്ഞു, ഈ പൃഥ്വി ആരെയൊക്കെ ഇനി ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അതിൽ ഒരു പക്ഷെ ആര് തന്നെ വന്ന പേരെന്ന് വെച്ചാൽ ഇന്ദ്രജിത്ത് ഉണ്ടായേക്കെന്ന് പലരും പറഞ്ഞത് പൃഥ്വിരാജിനെ കണ്ടിട്ടായിരുന്നില്ല. മുരളി ഗോപി ആണെങ്കിൽ ഡിഫോൾട്ട് മീൻസ് ഇവർ അവരുടെ അസോസിയേഷൻ. പക്ഷെ ടൊവിനോയുടെ പേര് പലരും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. ടൊവിനോയുടെ കാസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ടൊവിനോ അതിലുണ്ടാവും. ആ ഒരു ഫാക്ടർ എന്തായിരിക്കും? എൻ്റെ കരിയറിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ള ഒരാളാണ്. നമുക്ക് പല കാര്യങ്ങളും ഈ പറയുന്ന പോലെ ഇന്റർവ്യൂസിൽ പറയാൻ താല്പര്യമില്ലെങ്കിൽ പോലും എൻ്റെ അങ്ങനത്തെ പല മോശം അവസ്ഥകളിലും നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇന്ന് ഇവിടെ ഞാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കില്ല എന്നുള്ളത്. മൊയ്തീൻ്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ലൂസിഫർ മുമ്പുള്ള കാര്യം, മൊയ്തീൻ്റെ സമയത്ത് കാര്യം ഞാൻ പറയുന്നത് മൊയ്തീനല്ല എന്റെ ബിഗ് ബ്രേക്ക്. ആ ബ്രേക്ക് സംഭവിക്കുന്നതിന് പ്രധാന കാരണം ഇദ്ദേഹമാണ് എന്നുള്ളതാണ്. എന്നെ ആ സിനിമയിലേക്ക് വിളിച്ച ഇദ്ദേഹമാണ്. അതിനുശേഷവും ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ചോദിക്കും, ഇടയ്ക്ക് ഞാൻ ചോദിക്കും പുള്ളിനും മെസ്സേജൊക്കെ ചോദിക്കും, ചേട്ടാ ചേട്ടൻ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പടങ്ങളൊക്കെ ചെയ്യുന്നത്? അത് വേറെ ആരും അല്ല ഡേറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്. പുള്ളിന് എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള കാര്യം, പുള്ളിയുടെ ഡേറ്റ്സ് ഒക്കെ പുള്ളി തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഉപദേശം ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എനിക്ക് അതാണ് അറിയേണ്ടത്. എനിക്ക് പുള്ളിയുടെ അത്രയും ഈ പറയുന്ന പോലെ വിൽ പവറോ അങ്ങനത്തെ ഐക്യോ ഒന്നും എനിക്കില്ല. ഞാൻ പുള്ളിയെ പോലെ ആവാൻ നോക്കുകയല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത് കാര്യം വെച്ചാൽ ഞാൻ കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തപ്പോഴത്തേക്കും എന്റെ തല പൊട്ടിത്തെറിക്കാറ് കഴിഞ്ഞ 15 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇദ്ദേഹം. അപ്പൊ എനിക്ക് ഉപദേശം ചോദിക്കാനായിട്ട് വേറെ പറ്റുന്ന, അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചേട്ടൻ ഞാൻ ഇവിടെ കിടന്ന് നെറ്റോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും വേണ്ടപ്പെട്ടവര് എല്ലാ നല്ല കഥകളും നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ ഡേറ്റുകൾ മാനേജ് ചെയ്യുന്നത്? എന്റെ തല ഓൾറെഡി ഞാൻ ഇങ്ങനെ പോയി ഞാൻ തല പൊട്ടിത്തെറിച്ച് ചത്തുപോകും എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞത് തല പൊട്ടിത്തെറിക്കും പക്ഷെ നീ എന്നാലും ചാവില്ല, അത് നീ ഏൺ ചെയ്ത സംഭവമാണ്, അത് നീ അത് പഠിക്കണം. അതിന് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കണക്ട് ചെയ്ത് വെക്കാം, ഇപ്പം പ്രത്യേകം സംസാരിച്ചെന്ന് പറഞ്ഞു ഈ അപ്പു എനിക്കൊന്ന് നമ്മള് മൊയ്തീൻ കണ്ടിറങ്ങിയ സമയത്ത് നമ്മൾ തിയേറ്ററിൽ അന്ന് നമ്മള് ഞാൻ ആ പെർഫോമൻസിനെ അപ്പുവിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഭയങ്കര സട്ടിലായിട്ടുള്ള പെർഫോമൻസ് നല്ല രസം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് നമ്മുടെ യൂട്യൂബ് റൂട്ടസിൽ അത് ഭയങ്കര ഹ്യൂമർ റോളാണ്, പക്ഷേ അതൊരു എക്സ്പീരിയൻസ്ഡ് ആക്ടറുടെ ഒരു രീതിയിലായിരുന്നു അത് ത്രൂ ഔട്ട് ചെയ്തത്. പക്ഷേ ടൊവിനോ ഒരു സമയത്തൊരു ഈ സട്ടിൽ പെർഫോമൻസിലൂടെ ചെയ്യുമ്പോൾ അങ്ങനെ മിനിമലായി ചെയ്തപ്പോഴും കുറച്ചുകൂടി എക്സ്പ്രസീവായിട്ട് ചെയ്യുന്ന ഇതല്ല അഭിനയം എന്ന് പറഞ്ഞ് വിമർശിച്ച ഒത്തിരി പേരുണ്ടായിരുന്നില്ലേ അന്ന്? ആ രീതിയിൽ പറഞ്ഞതായിട്ട് തോന്നുന്നു എനിക്കൊന്നത് അഭിനയിക്കാ പുള്ളി അഭിനയിക്കുന്നില്ലല്ലോ, മുഖത്ത് ഭാവം വരുന്നില്ലല്ലോ. അത് ഞാനത് കുറച്ചൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഭാവം വരുന്നില്ലല്ലോ, അങ്ങനെ ഭാവം വരാറുണ്ടോ സാധാരണ? വെറുതെ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ നമ്മൾ മൂത്ത അത്രയും വരുന്ന ഭാവം വന്നാ പോരെ. പിന്നെ ഉണ്ട് പലതരം സിനിമകൾ അനുസരിച്ച് വ്യത്യാസവും ഉണ്ടാവും. ഇപ്പൊ ഒരു ബിഹേവിങ് ആണ് ആ സിനിമക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്യാരക്ടറായി മാറി ആ ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറിന്റെ മുഖത്ത് വരാവുന്ന ഭാവങ്ങളൊക്കെ ഇട്ടാൽ മതി. അല്ലാതെ ഞെട്ടൽ എന്ന് പറയുമ്പോൾ ഇന്ന് കാണിക്കണമെന്ന് നിർബന്ധമില്ല. ഞെട്ടൽ വെറുതെ കണ്ണിൽ ഇങ്ങനെ കാണിക്കാം.
അത്രയും അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇതിന് റൂൾ ബുക്ക് ഒന്നുമില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ട്രയൽ ആൻഡ് എറർ അല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ചില സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് കൽക്കി, കൽക്കിയിൽ എനിക്ക് അങ്ങനെ ഒരു ബിഹേവിയറൽ പരിപാടി വന്നാൽ ചിലപ്പോൾ പടത്തിന്റെ മൊത്തം കൊറിയോഗ്രാഫിക്ക് റിയലിസ്റ്റിക് അല്ല ക്യാരക്ടർ, ഫിക്ഷസ് ആയതുകൊണ്ട് കുറച്ചുകൂടി ആ ഇയാളത്തിന്റെ ലാർജർ ദാൻ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ അതും സട്ടിലാണ്, പക്ഷെ കുറച്ച് ബലം പിടുത്തമൊക്കെ ഉണ്ടാവും ഡയലോഗുകൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും ചിരിക്കാണെങ്കിലും ഒക്കെ. നമുക്ക് ആ ഒരു അങ്ങനത്തെ സിനിമകളും ഞാൻ ചെയ്യണ്ടേ. അല്ല, ഈ വേറെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ലൂസിഫർ ടു കൽക്കി വരുന്നു, കൽക്കി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സോളോ ഹീറോ എന്നുള്ള രീതിയിൽ ഒരു മാസ് റീച്ച് അല്ലെങ്കിൽ മാസ് ഓഡിയൻസ്. ഇപ്പം നോർമലി ലൂസിഫർ മോഹൻലാൽ എന്നുള്ള ഒരാളെ വെച്ചിട്ട് ഒരു വലിയ ലാർജർ മാർക്കറ്റ് ഇത് ചെയ്തതുപോലെ ഇപ്പം ടൊവിനോ എന്നുള്ളൊരു സ്റ്റാറിനെ അതിൻ്റെ വിസിബിലിറ്റി എത്രത്തോളം ഇതാക്കാം, അങ്ങനെ ഒരു പ്ലാനിൽ ഈ പ്രൊഡക്ഷൻ കമ്പനി സെറ്റ് ചെയ്തൊരു സിനിമ കൂടിയായിരുന്നില്ലേ? എനിക്കെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ I'll go back to whatever I was doing. അത്രേ ഉള്ളൂ. എനിക്ക് കൽക്കി ചെയ്തു പോയി എന്നുള്ളത് കാരണം കൊണ്ട് ഇനി മുതൽ കൽക്കി പോലത്തെ സിനിമകൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. കൽക്കിയും ചെയ്യും, കൽക്കി പോലത്തെ വേറെ സിനിമ ഇതേ മിങ്ങൽ മുരളി ചെയ്യുന്നുണ്ട്, ഫോറൻസിക് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ വേറെ വേറെ തരം സിനിമകളാണ്. പക്ഷെ സ്റ്റാർഡും കുറേയും കൂടിയാണ് ഈ പറയുന്ന ആക്ടേഴ്സിന് സ്റ്റാർഡും ഉള്ള രീതിയിൽ ഡ്രൈവ് ചെയ്യില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ സക്സസ് അവിടെ കുറച്ചുകൂടി നിർബന്ധമല്ലേ പലതരത്തിലുള്ള? തീർച്ചയായിട്ടും സക്സസ് നിർബന്ധമാകുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ ആക്ടർ എന്നുള്ള രീതിയിൽ വേറെ രീതിയിൽ തന്നെ ഒരു ഫ്രീഡം കുറയില്ലേ? ഫ്രീഡം കുറയുമെന്ന് വെച്ചാൽ ഉണ്ട്, ഒരു പരിധി വരെ ഉണ്ട്, പക്ഷെ അതിനെ ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. കാര്യം എനിക്ക് ഈ സക്സസ്സുകൾ വന്നതിന് ശേഷവും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെടുത്ത് നോക്കിയാൽ മതി, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സിനിമകളാണ് ചെയ്യുന്നത്, അത് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാര്യം ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ മറ്റ് സാധാരണക്കാർക്കും ഇഷ്ടപ്പെടേണ്ടതാണ്. പിന്നെ നമ്മൾ ഒരിക്കലും പറഞ്ഞു പറ്റിക്കാറില്ല സിനിമ ഇതാണ് എന്ന് പറഞ്ഞാൽ അത് കാണിക്കാറില്ല, എന്താണോ ഉള്ളത് അത് തന്നെയാണ്. നമ്മൾ ആ സിനിമയെ പറ്റി സംസാരിക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ ട്രെയിലർ വരുമ്പോഴാണെങ്കിലും ഒക്കെ അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പറഞ്ഞു പറ്റിച്ച് തിയേറ്ററിൽ കൊണ്ടുവരേണ്ട കാര്യം നമുക്കില്ല, ഇതിങ്ങനൊരു സിനിമയാണ് ഇതൊന്ന് കണ്ടു നോക്കൂ എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പം ട്രയൽ ആൻഡ് എററിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നോർമൽ ഈ നേരത്തെ ടോവിനെ പറഞ്ഞാണ് ഏറ്റവും ഞാൻ തന്നെയാണല്ലോ എന്നെ ഏറ്റവും സ്നേഹിക്കുന്നത്, അതുപോലെ ആക്ടറിനെ നോർമലി ഏറ്റവും സ്നേഹിക്കുന്നത് ടോവിനെയാണെന്ന് തന്നെ കരുതി കഴിഞ്ഞാൽ ആ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് നടക്കാറുണ്ട്. ഒരു ക്യാരക്ടർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൽ കുറച്ചുകൂടി നന്നായി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന് ആ ഒരു അതൊരു ട്രെയിനിങ് ആയോ അടുത്ത സിനിമയിലേക്ക്, അതെന്താണ് അതെന്തൊരു സജ്ജീകരണം? എൻ്റെ എപ്പോഴും ഉള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഞാൻ സിനിമകൾ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി മാത്രമല്ല, അറിയാം അത് നാട്ടുകാർക്ക് വേണ്ടി തന്നെയാണ് സിനിമ ചെയ്യുന്നത്, അവരാണത് കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കളും എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ എന്ന് വെച്ചാൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്താലും എനിക്ക് വിഷമമാവാത്ത കുറേ ആൾക്കാരുണ്ട്. അവരുടെ ക്രിട്ടിസൈസിന് ഞാൻ ചെന്നിരിക്കും, നിങ്ങൾ പറ എനിക്ക് കേൾക്കണം. പക്ഷെ എവ്രി ടോം ഡിക്ക് ആൻഡ് ഹാരിയുടെ ക്രിട്ടിസൈസസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും മനഃപൂർവ്വം എന്നെ ഒന്ന് വിഷമിപ്പിച്ചേക്കാം എന്ന് പറയുന്നവരെ അങ്ങനെ വരെ പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇത്രയും വർഷമായില്ലേ, എനിക്കറിയാം ആരാണ് എന്നോട് ഏറ്റവും സത്യസന്ധമായിട്ട് പറയുന്നത്. അതായത് എൻ്റെ അടുത്ത് ഒരു പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നല്ല സക്സസ്സിൽ നിൽക്കുമ്പോൾ മറ്റേത് ഇത്രയും കൂടെ ശരിയല്ലേടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്തേക്ക് ഇതിങ്ങനെ നോക്കും, എൻ്റെ മുഖത്ത് ചെറിയ വിഷമം വരുന്നുണ്ടോ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഞാൻ എടുക്കാറില്ല. പക്ഷേ അപ്പം എൻ്റെ ചേട്ടനൊക്കെ പറയണ്ട, എടാ ആ സാധനം അത്ര ശരിയായില്ല, അത് അത് ഇനി നോക്കുമ്പോൾ നമ്മൾ നീ ചിരിക്കുമ്പോൾ ചെറിയൊരു ചമ്മൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പുറത്തേക്ക് അഡ്മിറ്റ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ പോലും അതൊക്കെ ഞാൻ സിനിമ കാണുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുകയും നെക്സ്റ്റ് ഞാനത് കറക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നില്ല. അപ്പം എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറയും അത് കുഴപ്പമില്ല, പക്ഷെ അതിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മറ്റു സിനിമയിൽ അന്ന് ചെയ്തില്ല, അതുപോലെ ചെയ്തിരുന്നെങ്കിൽ നന്നായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അത് ശരിയാണ്, അവരൊക്കെ പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്ക് അവർ ജഡ്ജ്മെൻ്റ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് എന്തെങ്കിലും മോശമായി കഴിഞ്ഞാൽ എന്നെ കളിയാക്കി കൊല്ലും, ഒരാഴ്ചയിട്ട് കളി പിന്നെ ഒരാഴ്ചയിട്ട് കളിയാക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്റെ ചുറ്റും. പക്ഷേ ഇൻഡസ്ട്രി സിനിമയ്ക്കകത്ത് നമുക്ക് അത്തരം ഫീഡ്ബാക്ക് കിട്ടുക കുറവല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ നെറ്റ് വിളിക്കുന്ന അല്ലെങ്കിൽ ഇയാൾക്ക് ഇഷ്ടക്കേട് ഉണ്ടായാൽ എന്നുള്ളത് പലപ്പോഴും ഈ കുറച്ചുകൂടി സ്റ്റാർഡം അത് മാറി മാറി വരുമ്പോൾ അത്തരം കൺസേണുകൾ വരില്ലേ ആളുകൾ? നമ്മള് നേരത്തെ പരിചയപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മള് നമ്മുടെ സിനിമകളെ പറ്റി സംസാരിക്കും, അതേപോലെ എത്രയോ പേര് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവാറില്ല എന്നും പറയുന്നത്. അതെ, അതായത് അത് ഉള്ളതുള്ളവരെ പറയുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം, അവരുടെ മാത്രമേ ഞാൻ വിലക്ക് എടുക്കാറുള്ളൂ, അവരെ ഞാൻ വിലക്ക് എടുക്കുകയും ചെയ്യും. കാര്യം നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ടെങ്കിലും നല്ലത് പറയിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഒരു
സ്റ്റാർഡും അങ്ങനെ ഒരു ബാധ്യത ആവാതെ നോക്കേണ്ടത് ആക്ടേഴ്സ് തന്നെയാണ്. എനിക്കങ്ങനെ ഒരു ബാധ്യത ആയിട്ടില്ല ഇതുവരെ, അങ്ങനെ ആഗ്രഹമോ ആഗ്രഹമുണ്ട്. പക്ഷെ വി ആർ ഇൻ ദ ഗെയിം, നമ്മളൊരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിന് പോകുന്ന ഒരു സിനിമ ചെയ്തിട്ട് നമുക്കൊരു ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ആ സിനിമ എന്റെ മറ്റേതെങ്കിലും ഒരു സിനിമയുടെ അത്രയ്ക്കും കളക്ട് ചെയ്തില്ലെങ്കിൽ അയ്യോ അത് പറ്റി എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് നേടിയ മറ്റു കാര്യങ്ങൾ അവർ കാണുന്നില്ല. കളക്ഷന്റെ മാത്രം ബേസിസിൽ ജഡ്ജ് ചെയ്യും. ഞാൻ അതിന് വേണ്ടി മാത്രമല്ലല്ലോ സിനിമ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ആ ഒരു ബാലൻസ് ശ്രദ്ധിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നു ടോവിനോ എപ്പോഴും ഇപ്പം സിനിമ സെലക്ട് ചെയ്യുന്ന സമയത്ത് ടോവിനോ മാത്രമല്ല ഇപ്പൊ വരുന്ന എല്ലാ ലീഡ് ആക്ടേഴ്സും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം കാണാം, ആക്ടർ എന്നുള്ള രീതിയിൽ കൂടി കൃത്യമായ ഒരു അപ്രീസിയേഷൻ കിട്ടണമെന്ന് നിർബന്ധമുണ്ട്. നേരത്തെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കമേഴ്സ്യൽ സക്സസ് എന്നുള്ളത് മാറി ഏതാണ്ട് എല്ലാ ആളുകളും ചെറിയ റോളുകൾ പോലും കമേഴ്ഷ്യൽ സക്സസ് ഒക്കെ മറ്റേ വൺ നൈറ്റ്സ് വണ്ടർ ആണ് ഇങ്ങനെ പോകും. അതായത് എനിക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നാൽ എന്റെ മാർക്കറ്റ് വാല്യൂ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് പോകും. ഞാൻ നല്ലൊരു ആക്ടർ ആയതുകൊണ്ടാണ് ആൾക്കാർ എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നതെങ്കിൽ എനിക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ലെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്ത് ഫലിപ്പിക്കേണ്ട ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കില്ലേ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, നൈമിഷികമായിട്ടുള്ളൊരു സംഭവം വേണം അല്ലെങ്കിൽ ലോങ് ടേമിൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഭവം വേണം എന്നുള്ളതാണ്. ലോങ് ടേം ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഷോക്കേസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വെച്ച് നിൽക്കുമ്പോൾ എന്താണ് ഈ സെലക്ഷൻ പ്രോസസ്സ്? ഇപ്പം ഒരുപാട് സ്ക്രിപ്റ്റുകൾ, ഒരുപാട് ഫിലിം മേക്കേഴ്സ് വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനദണ്ഡം എങ്ങനെയായിരിക്കും? എക്സൈറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണോ, എക്സൈറ്റ് ചെയ്യുന്ന ഫിലിം മേക്കേഴ്സ് ആണോ, അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആയിരിക്കും എന്നുള്ള ചിന്തയാണോ? ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഞാൻ ഒരു മൂന്ന് ക്രൈറ്റീരിയാസ് ഞാൻ എപ്പോഴും വെക്കുന്നത് വെച്ചാൽ, ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് മൂവി, അതൊരു ആർട്ടാണ്. അപ്പോൾ അതിൻ്റെ ആർട്ടിസ്റ്റിക് വാല്യൂ കോംപ്രമൈസ് ചെയ്യപ്പെടാൻ പാടില്ല. അത് നമ്മൾ അതിനോട് കാണിക്കേണ്ട ഒരു നീതിയാണ് ആർട്ടിനോട്. അതേസമയം നമ്മൾ ഭയങ്കര ആർട്ടിസ്റ്റിക് വാല്യൂ ആയിട്ട് അത് എൻ്റർടൈൻ ചെയ്തില്ലെങ്കിൽ ആർട്ടിൻ്റെ പർപ്പസ് തന്നെ എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ ഞാനൊരു ഗംഭീര ആർട്ട് ഉണ്ടാക്കി, പക്ഷെ അത് ആൾക്കാർക്ക് അത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ കഴിഞ്ഞില്ലേ. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ മാത്രം നോക്കിയാൽ, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ മാത്രം വന്നാൽ അതിനെ എങ്ങനെ ഒരു നല്ല ആർട്ട് എന്ന് വിളിക്കാൻ പറ്റും? അത് ആ കാണുന്നവരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതല്ലേ ആർട്ടിൻ്റെ ഉദ്ദേശം. ഞാൻ പറയുന്നത് എല്ലാവരെയും അല്ല, ടാർഗറ്റഡ് ഓഡിയൻസിനെയെങ്കിലും എൻ്റർടൈൻ ചെയ്യിച്ചാൽ ഓക്കെ. അല്ലാതെ ഞാൻ എനിക്ക് മാത്രം സന്തോഷം വന്നിട്ട് കാര്യമില്ല. അത് കാണുന്ന ആൾക്കാർക്ക് ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ടാവണം, അതേസമയത്ത് തന്നെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു സിനിമ എന്ന് പറയാൻ പറ്റുന്നത്. അതിനുള്ള സാധ്യതകൾ നമ്മൾ എന്തായാലും സ്ക്രിപ്റ്റിൽ നോക്കും. അതേസമയം അതിൽ മണി ഇൻവോൾവ് ആണ്. നമ്മൾ കുറേ പേര് ജീവിക്കുന്നത് ആ പ്രൊഡ്യൂസർമാരുടെ പൈസ കൊണ്ടാണ്. നമുക്ക് അവരോടൊരു ഉത്തരവാദിത്വമില്ലേ. ചുരുങ്ങിയ പക്ഷെ അവർക്ക് മുടക്കിയ ആവശ്യങ്ങളും തിരിച്ച് കിട്ടിയാലല്ലേ അവർ അടുത്തൊരു സിനിമ എടുക്കുകയുള്ളൂ. സിനിമകൾ സംഭവിക്കണ്ടേ? ഇവിടെ വരുന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാം നമ്മൾ ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള സിനിമ എടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആയിട്ട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്തു, പക്ഷെ പ്രൊഡ്യൂസറുടെ പെട്ടിയിൽ കാശ് വീടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പാപ്പരായി പോയി കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഉണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ വരുന്നവരൊക്കെ പാപ്പരായി പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതുകൊണ്ടാണ് നമ്മൾ ഈ പൈറസിക്കെതിരെയൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഈ പറയുന്ന ആൾക്കാരെ എങ്ങനെ സിനിമ ഉണ്ടായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവരെങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ. പക്ഷെ ഇതിൽ മണി ഇൻവോൾവ് ആണ്. അല്ലാതെ നമ്മൾ ചുമ്മാ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഒരു ടിക്ടോക്ക് വീഡിയോ അല്ല നിങ്ങൾ കാണുന്നത്. ഈ ടിക്ടോക്ക് പറഞ്ഞപ്പോൾ അതിൽ കണക്ട് ചെയ്തത്, എനിക്ക് തന്നെ ടിക്ടോക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ടൊവിനോ എന്ത് ആക്ഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഇടനെഞ്ചിൽ മറ്റേ ഗപ്പിലെ പാട്ട്. എനിക്ക് തന്നെ ഇപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. ആൾക്കാർ ആ പാട്ടിനെ പരമാവധി ചാറ് വീഴ്ഞ്ഞെടുത്തു. ഞാനിപ്പോ ആരെങ്കിലും ഉപദ്രവിക്കുന്നതാണെങ്കിൽ ആ പാട്ട് ഞാൻ കാണുന്നത് കുറച്ചും കൂടെ ഒക്കെ. ഇപ്പം ഈ ടിക്ടോക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി യങ്ങർ ആയിട്ടുള്ള ഒരു നമ്മൾ മില്ലനിയൽസ് എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ആണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്നൊക്കെ മാറിയിരിക്കുന്ന ആള് അവിടെയൊക്കെ ഞാൻ ആ ആളുകളിലേക്ക് ഒരു ആക്സെപ്റ്റൻസ് സെറ്റ് ചെയ്തത് എന്തായിരിക്കാം? അവർ കുറച്ചുകൂടി ഇതിൽ നിന്നൊക്കെ മാറി നിന്നിരുന്നുള്ള ഒരു യൂത്ത് ആളുകളാണല്ലോ. മേ ബി ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് ആക്റ്റീവ് ആണ്. പിന്നെ ഞാൻ ബേസിക്കലി ഞാനായി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്നെ ചിലപ്പോ ഞാനായിട്ട്, അതായത് എനിക്ക് വേറൊരാളായിട്ട് ഞാൻ എന്നെ ഫേക്ക് ചെയ്തിരുന്നെങ്കിൽ കിട്ടുന്നതിനേക്കാൾ ആക്സെപ്റ്റൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനായി തന്നെ ഇരിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ
എൻ്റെ ആ സമയത്ത് മൂഡ് എന്താണോ എന്നാണ് ഞാൻ എക്സ്പ്രസ് ചെയ്തത്. വേറെ രീതിയിൽ നോക്കുമ്പോൾ ആളുകൾ ഇത്രയും മീൻസ് ഇങ്ങനെ ഒരു ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും ഒരു ടോപ്പിക് ഉണ്ട് ടോവിനോടെ, എല്ലാ ദിവസവും ഒരു വാർത്തയിൽ ടോവിനോട് മനഃപൂർവ്വം അല്ല ഞാൻ അത് ടോവിനോയിട്ട് സൂക്ഷിക്കണം എന്നില്ല, പക്ഷെ അങ്ങനൊരു സംഗതി എന്നും എന്തെങ്കിലും ഒരു കാര്യം വരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ നേരത്തെ ഇപ്പം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ അല്ലെങ്കിൽ അടുത്ത സിനിമയിൽ കൂടുതൽ വിസിബിൾ ആവാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലൂസിവിറ്റി തിയേറ്ററിൽ ഉണ്ടാവണം എന്ന് കരുതിയിട്ടുണ്ട്. ചില ആക്ടേഴ്സ് വന്നാണ് ഒരു എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവം പബ്ലിക് അപ്പിയറൻസ് എന്ന് അവിടെ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. നമ്മളുടെ കൂടുതൽ വിഷയം ഇതെല്ലാം കണ്ടന്റ് ആണല്ലോ, ഓരോ വിഷ്വൽ കണ്ടന്റ് ആണ്. ജീവിക്കാൻ പറ്റുമോ ആൾക്കാർ എക്സ്ക്ലൂസിവിറ്റി എന്നെ സിനിമയിൽ മാത്രം ആൾക്കാർ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒളിച്ചത് ജീവിക്കാൻ പറ്റുമോ? വേറൊരു സംഭവം, നമ്മൾ പബ്ലിക്കിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നൊക്കെ ഉണ്ട്. അതിപ്പോ കേരളത്തിലാവണമെന്നില്ല, അവർക്കും ആഗ്രഹമുണ്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കണമെന്ന്. അല്ലാതെ ഇവരാരും എക്സ്ക്ലൂസിവിറ്റി വേണ്ടി എക്സ്ക്ലൂസിവിറ്റിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ സിനിമയുടെ ഇതില് സിനിമയുടെ രീതിയിൽ പറഞ്ഞറിയാം. ഇപ്പം തമിഴിലാണെങ്കിൽ നമുക്കൊരു സിനിമ അപ്പം വിജയുടെ ഒരു പടം വരികയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലുക്ക് വരെ ആ ലുക്കിൽ അയാൾ കാണാൻ പറ്റില്ല, പോസ്റ്ററിൽ മാത്രമാണ് ആ ഫസ്റ്റ് ലുക്ക് വരുന്നത്. ഇപ്പം നോർമലി ഇവിടെയുള്ള ഇപ്പം ടോവിനോ അടക്കമുള്ള ആക്ടേഴ്സിൻ്റെ ആണെങ്കിൽ ഇപ്പം എടക്കാട് ബറ്റാലിയൻ്റെ ലുക്ക് ആ ഷൂട്ട് ഡേ മുതൽ പിന്നീട് അങ്ങോട്ട് ആളുകൾക്ക് മുന്നിൽ റിവീലായിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റും. ആൾക്കാരെല്ലാം എല്ലാവരും മൊബൈൽ ഫോണല്ലേ, ഫോട്ടോ എടുക്കരുത് വീഡിയോ എടുക്കരുത് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ പറയല്ലോ എൻ്റെ ഒരു ഫോട്ടോ എന്നും പറയുമല്ലോ, നിന്റെ പടം കാണുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പടം കാണേണ്ട ആൾക്കാർ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അല്ല അങ്ങനെ വരുന്ന ക്രിറ്റിസിസോട് നന്നായിട്ട് വഴക്ക് കൂടുന്ന ഒരാൾ കൂടി ആയിട്ട് ടോവിനെ മീൻസ് അങ്ങനെയല്ല, അത് അതിലൊരു ഇമേജ് കോൺഷ്യസ് ആയിട്ട് വേറൊന്നല്ലാതെ ഇടികൂടണ ഇടികൂടുക വഴക്കൂടുന്ന വഴക്കൂടുക അങ്ങനെയും വരുന്നില്ലേ? പോസ്റ്റുകളുടെ അത്ര തന്നെ ആക്റ്റീവായിട്ട് കമന്റ് ബോക്സിലും കാണാം. ഞാൻ കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയാറുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാതെ കൂടിയിട്ടില്ല, ഞാൻ സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. സത്യമാണ്, അത് ഞാൻ അവരെയൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്നു, എന്നെ ബാധിക്കേണ്ട കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. വേറൊരുതരം ഒരു പൊളിറ്റിക്കൽ ഒക്കെ തോന്നുന്ന രീതിയിൽ ഒരുതരം ഡിപ്ലോമസി കീപ്പ് ചെയ്യുന്നവരായിരുന്നില്ലേ കൂടുതൽ ഇൻഡസ്ട്രിയിലുള്ള? ഡിപ്ലോമസി കീപ്പ് ചെയ്യുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്, അത് ഡിപ്ലോമസി ഒക്കെ കീപ്പ് ചെയ്യണം. പക്ഷെ അതേസമയം നമ്മൾ ആരുമായിട്ടും ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല, നമ്മളിങ്ങോട്ടൊരു കമന്റ് പറയുമ്പോൾ അങ്ങോട്ടൊരു കമന്റ് പറയുന്നു, അത്രയുള്ള അവിടെ തീർന്നു അത്, പിന്നെ അത് ഫോളോ അപ്പ് ഒന്നുമില്ല. അതൊരു രസം, അവർക്കും രസം നമുക്കും രസം. അല്ല അത് വാർത്തയാവുന്നു, കുറച്ചുകൂടി സെൻസേഷണലൈസ് ചെയ്യപ്പെടുന്നു. വാർത്തയാവുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വാർത്തയായ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതിന്റെ മറ്റുള്ളവരുടെ വേർഷൻ വാർത്തയാകുമ്പോൾ മാത്രം വിഷമമുള്ളൂ. കൽക്കിയിലേക്ക് തന്നെ തിരിച്ചു വരുവാണെങ്കിൽ കൽക്കി, തീവണ്ടി, പിന്നെ നമ്മുടെ ലൂക്ക അടക്കമുള്ള സിനിമകൾ അല്ലെങ്കിൽ ടോവിനെ ഈ അടുത്ത് ചെയ്ത കൂടുതൽ സിനിമകളും നിങ്ങളുടെ ഒരു സൗഹൃദം കൂടി അതിനൊപ്പം ഉള്ളതാണ്, അതായത് സുഹൃത്തുക്കളാണ് ഈ ഫിലിം മേക്കേഴ്സിൽ കൂടുതലും. നേരത്തെ തന്നെ ഇപ്പം സിനിമ ചെയ്യുമ്പോൾ ടോവിനോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില സംവിധായകരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഏൽപ്പിച്ചിട്ട് പോവാം, ഓക്കെയാണ് ഞാൻ അവിടെ പോകുന്നു അഭിനയിക്കുന്നു, എന്നിൽ നിന്ന് എന്തൊക്കെ വേണ്ടതെന്ന് മുഴുവൻ അവരെടുത്തോളും എന്നുള്ളത് നമുക്ക് വേറെ കൺസേൺ വരുന്നില്ല. അതിൽ നിന്ന് മാറി ചില സിനിമകളിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടി ഒന്ന് ഞാൻ കൂടി ഒന്ന് തള്ളി നിൽക്കേണ്ടതുണ്ട്, ഞാൻ കൂടി കുറച്ച് കാര്യമായി എഫേർട്ട് എടുക്കേണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻപുട്ട് ഇടേണ്ടി വരും ചില സ്ഥലത്ത്. ചില സ്ഥലത്ത് ഭയങ്കര ആ കളക്റ്റീവിൻ്റെ ഭാഗമായിട്ടുണ്ടാവും, അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫാക്ടർ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഇൻപുട്ട് ഇടാൻ പോകാറില്ല, പ്രധാനമായിട്ടും അത്യന്തികമായിട്ട് ഒരു ടീം വർക്കാണ്. അതെ അതെ. എന്നാലും തീരുമാനങ്ങൾ എപ്പോഴും സംവിധായകൻ്റെ ആവുന്നു, നല്ലത് അഭിപ്രായങ്ങൾ പറയാം. അല്ല പക്ഷേ ചില ഘട്ടങ്ങളിലെങ്കിലും ഈ രീതിയിൽ ഇത് പോയില്ലെങ്കിൽ നന്നാവില്ല എന്ന് നമുക്ക് തോന്നുന്ന ഘട്ടമൊക്കെ വരില്ലേ? അത് എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല, എല്ലാവർക്കും തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു അതായത് ഒരു ക്രൂവിലെ എല്ലാവരും പറയുകയാണ് ഇതിങ്ങനെയല്ല പോകേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മീറ്റിംഗ് ഇതിങ്ങനെയല്ല പോകേണ്ടത് കുറച്ചും കൂടെ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ഒന്നാമത് എനിക്ക് കാസ്റ്റിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലോ ഇടപെടാൻ താല്പര്യമുള്ള ആളല്ല. അഭിപ്രായം ചോദിച്ചാൽ പോലും അത് നിങ്ങൾ നിങ്ങൾ അതിൻ്റെ അതുപോലെ ചെയ്യും എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നാളെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ജോലി ഞാൻ വരാം, കൃത്യമായിട്ട് ചെയ്യാം, അതിനെ ബാധിക്കാത്ത രീതിയിൽ എന്തും നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ നിൽക്കാം, അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷെ അഭിപ്രായം പറയുമ്പോൾ പോലും ആരോടാണോ അഭിപ്രായം പറഞ്ഞത്, ഇപ്പോൾ സംവിധായകരോട് അഭിപ്രായം പറഞ്ഞാൽ പോലും അടുത്ത് പോയി ചെവിയിൽ അല്ലെങ്കിൽ മാറ്റി നിർത്തി കാര്യം ഒരിക്കലും എൻ്റെ സംവിധായകൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന അത് ആര് ചെയ്താലും എനിക്ക് ഇഷ്ടമല്ല. അല്ല അയാളുടെ ക്രിയേറ്റ് കാര്യം ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് ഒരു സംവിധായകൻ ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് നമ്മുടെ പെർഫോമൻസസ് നോക്കി ആ സമയത്തായിരിക്കും അവിടെ ലൊക്കേഷനിൽ ഇന്ന പ്രശ്നം, ആർട്ടിൻ്റെ ഇന്ന പ്രശ്നം എന്നൊക്കെ പറയും. ഇതൊക്കെ ചെയ്യുന്ന ഒരാൾക്ക്
നമ്മള് അങ്ങനെ ഒരു ഈഗോന്റെ പ്രശ്നം കൂടെ കൊടുക്കാൻ പാടില്ല. അവർക്ക് ചെയ്യുന്ന പണിക്കുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം, അതിനുള്ള സ്പേസ് നമുക്ക് തിരിച്ച് കിട്ടും. ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ചില ഡയലോഗുകൾ പറയുമ്പോൾ എനിക്ക് അവിടെ ഇടിക്കുന്നു, അത് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളത് ഇങ്ങനെ പറഞ്ഞ് നോക്കട്ടെ എന്ന് ഞാൻ റൈറ്ററോടും ചോദിക്കും, സംവിധായകരോടും ചോദിക്കും, അങ്ങനെ പറഞ്ഞു നോക്കിക്കോട്ടെ. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ് പറയാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരാൾ, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് പേഴ്സണലി അറിയാവുന്നവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെയാണ് പറയാൻ പോകുന്നത് ഷൂട്ട് ചെയ്തു എന്ന് പറയുന്ന എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കോട്ടെ, നിങ്ങൾക്ക് ഓക്കെ ആണ് ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഓക്കെ. ഇപ്പൊ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടുതലുണ്ടാവില്ല. ഇപ്പൊ ടോവിനോ ആദ്യം ഒരു ചെറിയ റോളിൽ നിന്ന് ഇപ്പൊ പ്രഭുവിന്റെ മക്കൾ പോലത്തെ ഒരു സിനിമയിൽ അതിലൊരു റെപ്രസെന്റേഷൻ മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടം വരുമ്പോൾ ഒരു ക്യാരക്ടർ റോൾ വരാണ്. ഇപ്പൊ അപ്പു ആണെങ്കിൽ പോലും അതിലൊരു സെക്കൻഡ് ഹീറോ ലെവലുള്ള ക്യാരക്ടറായിട്ട് മാത്രമാണ് വരുന്നത്. അതിൽ നിന്ന് നമ്മളെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരു സോളോ ഹീറോ പടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ഏരിയയിൽ ഉത്തരവാദിത്തം വരില്ലേ? അതിന്റെ പാട്ടുകൾ നന്നായി വരുമ്പോൾ ഈ നടന്റെ പേരിലാണ് വരുന്നത്, അതിന്റെ ലീഡ് ആക്ട്രസ്, മറ്റുള്ള ആക്ടേഴ്സ്, ഇതിന്റെയൊക്കെ എനിക്ക് ഒരു വേറെ രീതിയിൽ അത് തലയിൽ നിൽക്കുന്നത് ഈ ലീഡ് ആക്ടറുടെ ആയിരിക്കുമല്ലോ. അതെങ്ങനെയാന്ന് വെച്ചാല് തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വന്നിട്ട് ഇത്രയും ആയിട്ടുള്ളൂന്നുണ്ടെങ്കിലും ഞാൻ കുറെ സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 30-31 സിനിമ, 32 സിനിമ ചെറുതും വലുതുമായിട്ടുള്ള ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ മുതല് ഈ സിനിമകളുടെ ഒക്കെ പ്രോസസ് ഞാൻ കണ്ടിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷനിൽ അപ്പൊ ഞാൻ എന്നെക്കാളും വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ പ്രോസസ്സിൽ പോസ്റ്റ് പ്രൊഡക്ഷനും അത് കഴിഞ്ഞിട്ടുള്ള പ്രൊമോഷന്റെ ഒക്കെ കാര്യത്തിൽ എനിക്ക് അവർക്ക് നല്ല ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി. എനിക്ക് ചെന്ന് അത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവരെന്നത് പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയും, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് സിനിമ. പിന്നെ അവർ നിശ്ചയിച്ചുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നായിരിക്കും ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ എനിക്കും ഈ പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. 7 വർഷം ഞാൻ കഴിഞ്ഞ 3 വർഷം ഞാൻ എവറി ഡേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് എവറി ഡേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഞാൻ പറയാറുണ്ട്, എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയാറുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഈ കൽക്കിയൊക്കെ ചെയ്യുന്ന സമയത്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഡയറക്ടർ നമുക്ക് തന്നിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ആരുടെയും അഭിപ്രായം പുള്ളി കേൾക്കും. വഴിക്കൂടെ പോകുന്നവരുടെ അഭിപ്രായം പറഞ്ഞാൽ പോലും പുള്ളി അതിരുന്ന് കേൾക്കും. എന്നിട്ട് പുള്ളിക്ക് ശരിയെന്ന് തോന്നുന്നത് പുള്ളി ചെയ്യും. ആ കേൾക്കുന്ന അഭിപ്രായങ്ങൾ വെറുതെ കേൾക്കുന്നതല്ല, അതിൽ കാര്യമുണ്ടോ എന്ന് നോക്കി നല്ലതാണെങ്കിൽ എടുക്കാനുള്ള അത്രയും ഓപ്പൺ മൈൻഡഡ് ആണ് പുള്ളി. എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതിൽ വളരെ നല്ല ഹ്യൂമൻ ബീങ്സ് ഉള്ളതാണ്. ഞാൻ 2013 മുതൽ എനിക്ക് ഇങ്ങനെ പരിചയമുണ്ട്. ശ്രീനാഥിന്റെ കൂടെ ഞാൻ സ്റ്റാറിംഗ് പോർണമിനകത്ത് അസോസിയേറ്റ് ആണ്. ഞങ്ങൾ ഡൽഹിയിലൊക്കെ വെറുതെ കറങ്ങിയിറങ്ങുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഈ പടം ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് അങ്ങോട്ടും സംഭവം മാസ് പടമാണ് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ ബാക്കിൽ നടക്കുന്ന ഭയങ്കര കോമഡിയാണ് നമ്മളുടെ. ഇങ്ങനെന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളല്ല, പക്ഷെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന അങ്ങനത്തെ ആളാണ്. പക്ഷെ എന്ത് കമ്പനിയിലും കൂടും എല്ലാവരുമായിട്ട് ഒരുമിച്ചിരിക്കും. സിനിമയുടെ കാര്യം വരുന്ന സമയത്ത് പുള്ളിക്ക് വ്യക്തമായിട്ടുള്ള വിഷൻ ഉണ്ട് എൻ്റെ സിനിമ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, എന്നും നമ്മുടെ അഭിപ്രായങ്ങൾ പുള്ളി എടുക്കുകയും ചെയ്യും. അതായത് എൻ്റെ സിനിമ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനമുള്ളത് കൊണ്ട് അതൊരു ഈഗോ പ്രശ്നമല്ല പുള്ളിക്ക്. അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എൻ്റെ സിനിമയിലേക്ക് ഇൻപുട്ട് തരാനായിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തന്നോളൂ, ഞാനിടാം എന്നുള്ളതാണ്. പക്ഷേ എത്ര വലിയ ആളാണെങ്കിലും ഒരു മണ്ടൻ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അതിലുള്ളൂ പുള്ളിക്ക്. അപ്പൊ അങ്ങനെയാണ് ഒരു പുള്ളി. ബേസിക്കലി നമുക്ക് എന്താ വേണ്ടത്, സിനിമ നന്നാവണം. ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സിനിമ നന്നാവണം എന്നുള്ളത്. പുറത്തു നോക്കുമ്പോൾ ബിഗിനേഴ്സിന് കൂടിയാണ് കൂടുതൽ സിനിമ എടുക്കുന്നത്, ഈ തുടക്കക്കാരായിട്ടുള്ളവരാണ്. പക്ഷെ വേറൊരു രീതിയിൽ അവരുടെ എക്സ്പീരിയൻസ്, അവരെന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ടുള്ള ആളുകളെ തന്നെയാണ് ഓപ്റ്റ് ചെയ്തത്. എനിക്കൊന്ന് തീവണ്ടി നേരത്തെ ശ്രീനാഥിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രവീണൻ ആണെങ്കിൽ തീവണ്ടിയിലടക്കം അസോസിയേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ആക്ടർ എന്നുള്ള രീതിയിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഒരു തുടക്കക്കാരന് ഒരുപക്ഷെ ഒരു ലീഡ് ആക്ടറിനോട് പറയുന്നതിനൊക്കെ ലിമിറ്റേഷൻസ് വരും. ഇപ്പൊ സീനിയർ ആണെങ്കിൽ കുറച്ചുകൂടി ഇന്ന ക്യാരക്ടർ ഇന്ന രീതിയിൽ പെർഫോം ചെയ്യണം. എന്നെ ഇന്നെ ഡൗട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ ഒരു പുതിയ ഒരാളുമായിട്ട് പരിചയപ്പെട്ട ഒരു സീനിയർ ഡയറക്ടർ ആണെങ്കിലും ഒരു പുതിയ ആളാണെങ്കിലും ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് അവർക്ക് എന്നെ പറ്റി എല്ലാം അറിയാമായിരിക്കും. ഞാൻ എങ്ങനെയുള്ള ആളാണെന്നും എൻ്റെ നിന്ന് എന്തൊക്കെ മാക്സിമം കിട്ടുമെന്നും എന്തൊക്കെ കിട്ടാതിരിക്കുന്നതും ഒക്കെ കൃത്യമായിട്ട്, കാര്യം ഞാൻ അങ്ങനെ അവരുമായിട്ട് ഒരു
ഞാൻ പെട്ടെന്ന് ആളുകളുമായിട്ട് സൗഹൃദം ഉണ്ടാവാറുണ്ട്, എനിക്ക് അങ്ങനൊരു ഭാഗ്യമുണ്ട്. പക്ഷെ സംസാരിക്കാൻ നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുന്ന സമയത്ത് അവരവരായി മാറും, അവർക്കും വേറെ ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെ സംസാരിച്ച് നമ്മളെയൊക്കെ നമ്മളോടൊക്കെ ഒരു ഇഷ്ടം വേണ്ടേ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ എന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. നമ്മളവിടെ പോയി സറണ്ടർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിപ്പോൾ പുതിയ ആൾ പഴയ ആളെന്നൊന്നുമില്ല, ഒരു സംവിധായകന് അതിൻ്റെ വിഷനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു സംവിധായകനവാനായിട്ട് വരുന്നത്. അങ്ങനെ ഒരു സ്പാർക്ക് അവരിൽ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അതേ സ്പാർക്ക് അവർക്ക് തിരിച്ച് നമ്മളിൽ നിന്നും കിട്ടുന്നതുകൊണ്ടാണ് നമ്മളെ ചൂസ് ചെയ്യുന്നത് അവർ. അപ്പം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കണം എന്നുള്ളത് എല്ലാ ഒരു സംവിധായകൻ്റെ ധാരണയുണ്ട്. ഇപ്പോൾ തീവണ്ടി എന്നുള്ള സിനിമയിൽ എൻ്റെ ക്യാരക്ടറൈസേഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഫെല്ലിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഞാൻ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് ഇൻപുട്സ് കൊടുക്കാനും പറ്റും, അവൻ ഇങ്ങോട്ട് ആ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാനും പറ്റും. ആ ഒരു അന്തരീക്ഷം എനിക്ക് ആഷിക്കേടിൻ്റെ അടുത്തും കിട്ടിയിട്ടുണ്ട്, കമൽ സാറിൻ്റെ അടുത്തും കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവർക്കും ബേസിക്കലി പൃഥ്വിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പൃഥ്വി വളരെ കൃത്യതയുണ്ട് അതിലുണ്ട്, ഇന്നത് മതി ഇന്നത് വേണം എന്നുള്ളത്. പഞ്ചപ്പുള്ളി ആ ക്യാരക്ടർ ഗോവർദ്ധൻ കാലിങ്ങനെ വരപ്പിച്ചുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞിട്ട് വേറെന്തോ ഒരു ഐഡിയ പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് വേണ്ടത് എന്ന് പറഞ്ഞു പുള്ളിയുടെ സജഷൻ. ഈ പിന്നെ ഫിലിം മേക്കർ പൃഥ്വി എങ്ങനെയായിരുന്നു ഈ ക്യാരക്ടർ, ഈ ഡിസൈൻ ആക്ടറിന്? പുള്ളിയിലൊരു ഫിലിം മേക്കർ ഉണ്ടെന്നുള്ളത് പരിചയപ്പെട്ട കാലം മുതൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ പുള്ളി ഒരു സിനിമയെ പറ്റിയിട്ട് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഫിലിം സ്കൂളിൽ പോയിട്ടല്ല, പക്ഷെ ഊട്ടി ജില്ല സിനിമ ചെയ്തില്ലേ, എക്സ്പീരിയൻസ് ചെയ്തതല്ലേ. നമ്മള് സിനിമയുടെ ഷോട്ടിന്റെ ബ്രേക്കില് ആരെങ്കിലും ആയിട്ട് ചീട്ടൊക്കെ കളിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിനെ പറ്റി പഠിക്കുകയായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിക്ക് ക്യാമറ ലെൻസ് മറ്റു ലെൻസിന്റെ മൗണ്ട് ഇതിന്റെ മെഷർമെന്റ് തുടങ്ങി ചില സമയത്തൊക്കെ എനിക്ക് പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോൾ പുള്ളിക്ക് അറിയാത്തതൊന്നുമില്ല എന്ന് തോന്നും. എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ മനുഷ്യൻ പഠിക്കാൻ പറ്റുന്നത് വരെ തോന്നി, അത്രയും ധാരണയുണ്ട്. രാജുവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നോട്ടം പോലും പുള്ളിക്ക് വേണ്ട സാധനം കിട്ടിയില്ലേ പുള്ളി അത് ചോദിക്കും. വേറെ രീതിയിൽ പൃഥ്വി ഒരു ആക്ടർ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ പറയില്ലേ പുള്ളിക്ക് ഇത് ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ എന്തായാലും പൃഥ്വിയുടെ സ്റ്റൈലാണല്ലോ വരിക. അങ്ങനെയാണ് പുള്ളി ഒരു ക്യാരക്ടറിനെ അങ്ങനെ ആക്ട് ചെയ്ത് കാണിച്ചിട്ടില്ല, അങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കില്ല. പുള്ളി നമുക്ക് പറഞ്ഞു തരും. പറഞ്ഞു തരുമ്പോൾ വെച്ചാൽ അവർക്ക് പുള്ളിക്ക് വേണ്ട നമ്മളുടെ ദി ബെസ്റ്റ് ആണ്, നമ്മൾ പുള്ളിയെ പോലെ ആവുക എന്നുള്ളതല്ല. ഞാൻ ഒരു ദിവസം പിറ്റേ ദിവസം മറ്റേ ആ വലിയ സീനാണ് സംസാരിക്കണം. അപ്പൊ അതിന്റെ തലേ ദിവസം ഞാൻ പറയുന്നത് നാലു മുതൽ ഷൂട്ട് തുടങ്ങാണ്, എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ ഓടി അടുത്ത് വരാം ചെവിയിൽ പറഞ്ഞാൽ മതി, മൈക്ക് വിളിച്ച് പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനത് പകുതി തമാശയിട്ടാണ് പറഞ്ഞത്. അതിനെല്ലാവരും ചിരിക്കുകയും ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം ഷോട്ടിന്റെ സമയത്ത് പുള്ളി അവിടെ നിന്ന് നടന്നു വരും, എന്നിട്ട് എന്റെ അടുത്ത് ചെവിയിൽ പറയും നീ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞത് അല്ല അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ പുള്ളി പോവും. അതായത് പുള്ളിക്കറിയാം എന്നെ അവിടെ ഇട്ട് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്ന് പുള്ളിക്കറിയാം. കാര്യം പുള്ളി ഒരു ആക്ടറാണ്, ഒരു ആക്ടർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് സംവിധായകന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആക്ടറിൻ്റെ ഏറ്റവും നല്ലത് അവർക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മിക്കവാറും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കുറേ സംവിധായകർ നല്ല ആക്ടേഴ്സും കൂടിയാണ്, അതിൻ്റെ ഗുണമുണ്ട്. പാട്ടിൻ ചേട്ടൻ നല്ല ആക്ടറാണ്, ആഷിക്കേട്ടനൊക്കെ ഒരു ആക്ടറാണ്, അതുപോലെ കുറേ പേരുണ്ടല്ലോ. ഇവർക്ക് ഒരു ആക്ടർക്ക് എന്താണ് വേണ്ടത്, അവരൊക്കെ കോളേജ് തലത്തിലും ആക്ടറായിട്ട് പെർഫോം ചെയ്തവരായിരുന്നു. ഒരു ആക്ടർക്ക് എന്താണ് വേണ്ടത് പെർഫോം ചെയ്യാനായിട്ട്? അവർക്ക് വേണ്ടത് അവരുടെ സ്പേസ്, അവർക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തു, അല്ലെങ്കിൽ അവരെ ഇത് ബെസ്റ്റ് കിട്ടും എന്നറിയാവുന്നവർ അങ്ങനെ ചെയ്യാം. ഈ ടൊവിനോ എന്നുള്ള ആക്ടറിന് തുടക്കം മുതൽ എനിക്ക് ഫോളോ ചെയ്തപ്പോൾ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചില ആക്ടേഴ്സിൻ്റെ അദ്ദേഹം അത്ര ഫ്ലെക്സിബിൾ അല്ല എന്ന് ചില ആളുകളുടെ ലിമിറ്റേഷൻസ് പറയാനുണ്ട്. ഇമോഷൻ സീൻസിന് അല്ലെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് അങ്ങനെ പലതരത്തിലും ഫ്ലെക്സിബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്ന പല ഘട്ടത്തിലും ചില ആളുകളോടെങ്കിലും നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവുന്ന ഒരാളെ ആയിരുന്നു എന്ന് പറയാം. ടൊവിനോയ്ക്ക് കിട്ടുന്ന ഒരു അതായത് ടൊവിനോയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യം കഴിഞ്ഞാൽ കുറേ എല്ലാ അതായത് ഇപ്പം അങ്ങനെ ഒരു വലിയ ഹ്യൂമർ റോളാണ് നമ്മുടെ യൂട്യൂബ് റൂട്ടസിലേക്ക് എന്താ വെച്ചാൽ കയ്യിന്ന് പോകാവുന്ന ഒരു ടൈപ്പ് റോളാണ്. ഗോദയിലാണെങ്കിൽ അങ്ങനെ ഒരു ഹ്യൂമർ പേസ് ഉള്ളതാണ്. അതിൽ നിന്ന് മാറി ഇപ്പം മൊയ്തീനിൽ അങ്ങനെയല്ല, കുറച്ചുകൂടി സട്ടിലായിട്ടുള്ള കുറച്ചുകൂടി ഇമോഷണലി ഉള്ളിൽ പെയിനുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സംഗതി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അത് ശരിക്ക് ക്യാരക്ടർ ചൂസ് ചെയ്യുന്ന സമയത്തൊരു ക്രൈറ്റീരിയ ആവാറുണ്ടോ? എനിക്കെന്നുവെച്ചാൽ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയാൽ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മള് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്നു, ബാക്കിയുള്ളവർ കണ്ട എന്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്തു നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ.
ഞാൻ അങ്ങനെ എന്താ പറയുക, എനിക്ക് അഭിനയിക്കാൻ അറിയുമോ എന്ന് എനിക്ക് പോലും അറിയാത്ത സമയത്താണല്ലോ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നെ ഞാൻ എനിക്ക് തന്നെ റിവീലേഷൻസ് ആണ്. യൂട്യൂബ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, നീ കോമഡിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നീ കുറച്ച് സീരിയസ് ചെയ്യുന്നാലായിരിക്കും നന്നാവുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക്, ഞാൻ എൻ്റെ സുഹൃത്ത് സംഘങ്ങളിലൊക്കെ അത്യാവശ്യം തമാശയൊക്കെ പറയുന്ന ആളാണ്, എനിക്കെന്താ അപ്പന അങ്ങനെ പറഞ്ഞത് എന്ന് അന്ന് തോന്നിയായിരുന്നു. യൂട്യൂബ് വീഡിയോസ് ഇറങ്ങിക്കേണ്ട നല്ല അഭിപ്രായം കിടക്കുമ്പോൾ എന്താ പറഞ്ഞത്, എനിക്ക് കോമഡി അതായത് എനിക്കും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ നല്ലത് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓക്കെ തിരക്കിടില്ല. പിന്നെ ഞാൻ പൊതുവെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. ഇമോഷണൽ ആയിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ ദുഃഖിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ ദേഷ്യം വരികയും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ആൾക്കാരോട് സ്നേഹം തോന്നുകയും ഒക്കെ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അത് ഒരു പക്ഷെ എൻ്റെ ഫാമിലി മൊത്തം അങ്ങനെയാണ്, അനിയത്ത് ഇപ്പോൾ ഒക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആകാശം ഒക്കെ കണ്ടുകൊണ്ട് ഫുൾ ഫാമിലി അങ്ങനെ അത്രയേ ഉള്ളൂ. നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും ഇൻവോൾവ് ആയിട്ട് സിനിമ കാണുന്ന ആൾക്കാരാണ്, അത്രയ്ക്കൊക്കെ ബലം മതി മനസ്സിന്. പെർഫോം ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സെൽഫ് അങ്ങനെ ഇത് ചെയ്യുന്നത്, പക്ഷെ വേറെ രീതിയിൽ നോക്കുമ്പോ ഇപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ ചാലഞ്ച് ഉള്ള റോൾസ് വരുമല്ലോ, അപ്പൊ അതിന് ചിലതിനൊക്കെ നല്ല ഹോം വർക്ക് വേണ്ടി വരും, പിന്നെ നമുക്ക് പരിചയമുള്ള ആളുകളായിരിക്കില്ല, അങ്ങനെ റെഫറൻസ് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത്തരം ആ ഒരു ഹോം വർക്ക് അതിന്റെ ഒരു പ്രോസസ്സ് ആയിരിക്കും എങ്ങനെ ഉണ്ടാവുന്നത്? ഹോം വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ റൈറ്റർ ഡിറക്ടർ റൈറ്ററിൻ്റെയും ഡിറക്ടറിൻ്റെയും അടുത്തുനിന്ന് മാക്സിമം ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുക, അവരാണല്ലോ ആദ്യം ഇത് കൺസീവ് ചെയ്തിട്ടുള്ളതും, അവരുടെ ഒരു അവരുടെയാണല്ലോ ആ ക്യാരക്ടർ, അവരെന്നെ എന്നിലേക്ക് തരുകയാണല്ലോ ആ ക്യാരക്ടർ. അപ്പോൾ അവരുടേതാണ് ആദ്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. ഭൂരിഭാഗം സമയത്ത് അങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടാറുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാനായിട്ട് അതിനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താം എന്നുള്ളത് ആലോചിക്കാറുണ്ട്. അതല്ലാതെ ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ ഇന്ന് ഇന്ന് ആക്ടേഴ്സ് എങ്ങനെയൊക്കെയാ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു യൂണിവേഴ്സൽ റെഫറൻസിലേക്ക് അത്തരം സിനിമയിലൊക്കെ പോകാറുണ്ട്. ഈ ആക്ടറിന്റെ ഒരു സ്റ്റൈല് അല്ലെ സ്റ്റൈലല്ല ഈ ക്യാരക്ടറിനെ എങ്ങനെ പുള്ളി എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഇൻസ്റ്റഡ് ഞാൻ കുറെ സിനിമകൾ കാണാറുണ്ട്. ഒരു സിനിമ ചെയ്യുന്ന സമയത്ത്, ഒരു ജോണറിലെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്ന സിനിമകൾ ഓട്ടോമാറ്റിക്കലി ആ ജോണറിലെ സിനിമകളായിരിക്കും. അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനൊന്നുമല്ല, സബ് കോൺഷ്യസ്ലി ഞാൻ വല്ലതും പഠിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. കോൺഷ്യസ്ലി ഞാൻ അങ്ങനെ മറ്റേ ആക്ടർ ചെയ്തതെന്ന്. പക്ഷെ ഞാൻ പലരുടെയും ആക്ടിങ് കണ്ടിട്ട് ഭയങ്കര ഡംസ്റ്റർ ആയിട്ട് ഞാൻ പിന്നെയും റീവൈൻഡ് ചെയ്ത ആ ഒരു ഗോഡ് ഫാദർ 3 അൽപാച്ചിനോ കരയുന്ന ഒരു സാധനമുണ്ട് എൻ്റെ അടുത്ത്, രൂപേഷ് ആയിട്ടാണ് ആദ്യം ആ സീൻ ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞത്. അപ്പൊ അതുവരെയും ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ഗോഡ് ഫാദർ 3 ആ സീൻ പിന്നെയും പിന്നെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ തോന്നുന്ന രീതിയിലാണ്. പുള്ളിയൊരു സൈലൻസ് ആണ്, ആ സൈലൻസിൽ നിന്ന് പുള്ളിയുടെ ഒരു താഴത്തേക്കൊരു മറവേക്കുണ്ട്, എന്തൊരു രസമാണത്. അപ്പം അതൊക്കെ അവർ സ്വയം ചിന്തിച്ചുണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും കണ്ടതായിരിക്കും. ഞാനീ പുറത്തിറങ്ങി നടക്കുന്നു, യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുള്ള സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ ഒബ്സർവ് ഒന്നുമില്ല, ഞാൻ സബ് കോൺഷ്യസ്ലി ഇതൊക്കെ എൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ആവുന്നുണ്ട്. പിന്നെ ചില ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കൽക്കിയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് വെച്ചാൽ ആ അതിൻ്റെ പോലത്തേക്ക് ആൾക്കാരെയൊക്കെ എനിക്കറിയാം, പക്ഷെ അങ്ങനെയല്ല അവർ. അത് കൽക്കി അല്ലെങ്കിൽ പോലീസുകാരൊന്നും അല്ല അവർ, ഞാൻ ഈ റെഫറൻസ് കൽക്കിക്ക് റെഫറൻസ് എടുത്തേക്കുന്ന ആൾക്കാർ. അപ്പൊ അതിനെ സൂപ്പർമാൻ സൂപ്പർ ഹീറോ ഒരു റെഫറൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ കൽക്കിക്ക് അല്ല ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു റെഫറൻസ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ ആരോടും പറഞ്ഞെന്ന് പോലും ഞാൻ അതിന് ആ ക്യാരക്ടറിന് റെഫറൻസ് വയ്ക്കും. ഇപ്പൊ ഈ കൽക്കിയുടെ ഡയറക്ടർ എപ്പോഴെങ്കിലും പരിചയപ്പെടാനും നോക്കി, കൽക്കിയിലെ രൂപവും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ പുള്ളി എപ്പോഴെങ്കിലും ഇങ്ങനെയാണ് ചെന്നിക്കളേക്ക് ഇത്രേ ഉള്ളൂ, പക്ഷെ ഇതാണ് ഫുൾ ടൈം. ഞങ്ങൾ പട്ടാളം എന്ന് വിളിക്കുക പുള്ളിനെ, പട്ടാളം എന്നാണ് പുള്ളിയുടെ പ്രോഗ്രാം പേര്, പട്ടാളം എന്ന് ഞങ്ങൾ വിളിക്കുക. കാര്യം പുള്ളി കുറച്ച് സ്ട്രിക്ട് ആണ് മൊത്തത്തിൽ, എനിക്ക് എന്റെ റെഫറൻസുകളിൽ ഒന്ന് പുള്ളിയാണ് കൽക്കിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഏതായാലും കൽക്കി ഹ്യൂജ് സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.